നമസ്കാരം. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് സ്കീമിലേക്കുള്ള തീയതികളായി. കരസേനയിലെ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം നാളെ ഇറങ്ങും. റിക്രൂട്ട്മെന്റ് റാലി ഓഗസ്റ്റ് പകുതിയോടെ നടക്കുമെന്നും സൈനികകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി അറിയിച്ചു. ഓൺലൈൻ പരീക്ഷ ജൂലൈ 10 നടക്കും. കരസേനയിൽ ഡിസംബർ ആദ്യ വാരവും ഫെബ്രുവരി 23 രണ്ട് ബാച്ചുകളിലായി പരിശീലനം തുടങ്ങാനാണ് തീരുമാനം. വ്യോമസേനയിൽ അഗ്നിപഥ് രജിസ്ട്രേഷൻ ജൂൺ 24 ആദ്യ ബാച്ചിൻ്റെ പരിശീലനം ഡിസംബർ 30 തുടങ്ങും. നാവികസേനയിൽ 25 റിക്രൂട്ട്മെന്റ് പരസ്യം നൽകുന്നത്. നാവികസേനയിലും ഓൺലൈൻ പരീക്ഷ ഒരു മാസത്തിനുള്ളിൽ തന്നെ നടക്കും. നവംബർ 21 നാവികസേനയിൽ പരിശീലനം തുടങ്ങും. ഇത് മാത്രമല്ല, ഈ പദ്ധതി പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇനി സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് അഗ്നിപഥ് വഴി മാത്രമായിരിക്കും. സേനയിലെ ശരാശരി പ്രായം 26 ഇതിലെ പ്രധാന ലക്ഷ്യം. രാജ്യത്തെ ജനസംഖ്യയുടെ 65% പേരും 35 വയസ്സിന് താഴെയുള്ളവരാണ്. അതിനാൽ തന്നെ ഈ രാജ്യത്ത് സേനയും ചെറുപ്പമാകേണ്ടത് അത്യാവശ്യമാണെന്നും അനിൽ പുരി വ്യക്തമാക്കി. അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ 3 സേനകളും സംയുക്തമായി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലഫ്റ്റനന്റ് ജനറലിന്റെ ഇത്തരത്തിലെ വിശദീകരണം. അഗ്നിവീറുകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയാണ്. സേനയുടെ ശരാശരി പ്രായം കുറയ്ക്കേണ്ടതുണ്ട് എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചർച്ചയല്ല, കാർഗിൽ യുദ്ധകാലത്തിന് ശേഷം തുടങ്ങിയ ചർച്ചയാണിത്. ജനറൽ ബിപിൻ റാവത്തിന്റെ നേതൃത്വത്തിൽ 2 ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയ പദ്ധതിയാണിത്. നിലവിൽ 14,000 പേർ കരസേനയിൽ നിന്ന് ഓരോ വർഷവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരിൽ പലരും സർവീസ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ വിരമിക്കുന്നവരാണ്. ഇവരുടെ ശരാശരി പ്രായം 35 വയസ്സാണ്. അതിനാൽ തന്നെ തൊഴിൽ ഇല്ലാതാകും എന്ന വാദത്തിന് അർത്ഥമില്ല. 46,000 പേരെ എടുക്കുന്നത് തുടക്കത്തിൽ മാത്രമാണ്. പിന്നീട് പ്രതിവർഷം 60,000 മുതൽ 1.5 ലക്ഷം വരെയാകും. കഴിഞ്ഞ 2 റിക്രൂട്ട്മെന്റ് ഇല്ലാത്തതിനാൽ നിലവിൽ പദ്ധതി നടപ്പാക്കാൻ നല്ല അവസരമാണെന്നും അനിൽ പുരി വ്യക്തമാക്കി. 11.5 ലക്ഷം മാത്രമല്ല ഒരു അഗ്നിവീറിന്റെ വരുമാനം. സർവീസ് അടക്കമുള്ള കാലഘട്ടത്തിലേതും ചേർത്ത് ആകെ ഒരു അഗ്നിവീറിന് 23.5 ലക്ഷം രൂപ വരുമാനം കിട്ടും. സേവനകാലത്തിനിടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്താൽ ഇൻഷുറൻസ് സേവാനിധി ഉൾപ്പെടെ 1 കോടി രൂപയാണ് ഒരു അഗ്നിവീറിന് ആകെ ലഭിക്കുക. സിയാച്ചിനിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സൈനികർക്ക് കിട്ടുന്ന അതേ തരത്തിലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് അഗ്നിവീറുകൾക്ക് ലഭിക്കുക. ഒരു തരത്തിലും വിവേചനം ഉണ്ടാവില്ല എന്നതാണ് മറ്റൊരു കാര്യം. വിവിധ മന്ത്രാലയങ്ങൾ അഗ്നിവീറുകൾക്ക് നൽകുന്ന സംവരണം നേരത്തെ ചർച്ച ചെയ്തത് തീരുമാനിച്ചതാണെന്നും അക്രമങ്ങളോ സമരങ്ങളോ കണ്ട് നടപ്പാക്കിയതല്ല എന്നും ലഫ്റ്റനന്റ് ജനറൽ വ്യക്തമാക്കി. ചില സംസ്ഥാന സർക്കാരുകൾ മടങ്ങിവരുന്ന അഗ്നിവീറുകൾക്കാകെ തൊഴിൽ നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പിന്തുണയ്ക്കും എന്നറിയിച്ചിട്ടുണ്ട്. അച്ചടക്കമില്ലായ്മയ്ക്ക് സൈന്യത്തിൽ സ്ഥാനമില്ല. കൂടാതെ അഗ്നിപഥിനെതിരെ പ്രക്ഷോഭത്തിന് പിന്നിലുള്ളവർക്ക് സേനയിൽ ഇടമുണ്ടാകില്ലെന്നും സൈനിക ഓഫീസർമാർ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ വ്യക്തമാക്കി. അഗ്നിപഥ് പദ്ധതി വഴി കപ്പലുകളിലേക്കും വനിതകളെ നിയമിക്കുമെന്ന് നാവികസേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. വനിതകളെ സെയിലർമാരായി നിയമിക്കുമെന്നാണ് അറിയിപ്പ്. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്. Thank you.